Question number 5, Shri M. M. Mani, Bahumana Patta Tadesh Swayamparana Excise Vagupandri. Table is on the Samyatri. Sir, either Nerthatane Marabadi, Onamata Chodetan Lautaramatan Algiadana. Shri M. Mani. Sir, ഈ പൗരസഹായ കേന്ദ്രം എത്ര പഞ്ചായത്തുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നും എന്ത് സേവനമാണ് അവിടെ ലഭ്യമാക്കുന്നതെന്നൊന്ന് വിശദീകരിക്കാമോ ഇതിനുള്ള മറുപടിയും രണ്ടാമത്തെ ഭാഗത്തിനുള്ള മറുപടിയും പറഞ്ഞു കഴിഞ്ഞതാണ് സർക്കാർ പഞ്ചായത്തുകൾ വഴി തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ വിവിധ ഏജൻസികൾ വഴിയും ലഭ്യമാവുന്ന എല്ലാ സേവനങ്ങൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ സഹായങ്ങൾ അത് അപേക്ഷിക്കുന്നതിനുള്ള സഹായം ഇതെല്ലാം ഈ ഫെസിലിറ്റേഷൻ സെന്ററുകൾ വഴി ലഭ്യമാവും ഇപ്പോൾ എത്ര സ്ഥാപനങ്ങളിൽ എന്നത് പ്രത്യേകമായിട്ടുള്ള ചോദ്യമായിട്ട് വന്നാൽ മാത്രമേ സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്ര പഞ്ചായത്തുകളിൽ ഇങ്ങനെയുള്ള സ്ഥാപനം സ്ഥാപിച്ചു എന്ന് വ്യക്തമായ വിശദീകരണം പറയാം പ്രത്യേക ചോദ്യമായി വരണമെന്ന് പറഞ്ഞല്ലോ ശ്രീമതി ശാന്തകുമാരി സാർ ഈ പൗരത്വ സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞെങ്കിൽ പോലും 25 വർഷത്തെ ഒരു പാരമ്പര്യമാണ് ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിന്റെ ഒരു സ്ട്രെങ്തനിങ് ആണ് ഈ പൗര ഭേദഗതി പൗര സഹായ കേന്ദ്രങ്ങളുടെ സ്ട്രെങ്തനിങ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് സ്വാഭാവികമായും ഈ 25 വർഷത്തെ സേവനങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പൗരസേവന കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നുണ്ട് സർ പൗരസഹായ കേന്ദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരുകളുടെയും പദ്ധതികൾ സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുക അത് ആളുകൾക്ക് ലഭിക്കാനുള്ള സഹായം നൽകുക എന്നതാണ് 25 വർഷത്തെ ജനകീയാസൂത്രണ പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളെ ആണ് ബഹുമാനപ്പെട്ട അംഗം ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു അതിപ്പോ ജനകീയാസൂത്രണത്തിന്റെ 25 വാർഷികമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ പ്രദർശനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ദേശം അതല്ല ശ്രീ എൻ കെ അക്ബർ സാർ സാധാരണ ജനങ്ങളിലേക്ക് ഈ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന സംവിധാനം എത്തിക്കുന്നതിന് വേണ്ടി പ്രചാരണ പരിപാടികൾ ആലോചിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വിശദമാക്കാം പ്രചാരണ പരിപാടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ അവബോധം ഇതിനെ കുറിച്ച് ജനങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ ഫെസിലിറ്റേഷൻ സെന്റർ ഒപ്പം നമ്മുടെ സിറ്റിസൺ പോർട്ടൽ ILGMS സംവിധാനം തുടങ്ങി ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും ആളുകളെ സജ്ജരാക്കാനുള്ള പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്